ഹൈ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം എല്ലാം കണ്ടു. ഇനി നമ്മൾ പോകുന്നത് വാൽപ്പാറയ്ക്കാണ്. അപ്പം നമ്മൾ റിട്ടേൺ റൈഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വാഴച്ചാലിൽ നിന്ന് വാൽപ്പാറ, വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി, പൊള്ളാച്ചിയിൽ നിന്ന് സേലം, ആ വഴിയാണ് നമ്മൾ തിരിച്ചു വരാനുള്ള റൈഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ വാഴച്ചാൽ വാട്ടർഫാൾസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവിടെയുള്ള ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ഇനിയുള്ള ഒരു 55 കിലോമീറ്ററോളം ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റ് താണ്ടി വേണം നമ്മൾ വാൽപ്പാറയ്ക്ക് പോകാൻ. അപ്പം നമ്മൾ അവിടെ വാഴച്ചാലിനവിടെയുള്ള ചെക്ക് പോസ്റ്റിൽ നമുക്കൊരു ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും എൻട്രി ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ള എല്ലാം അവർക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞ് പോലീസ് അത് വെരിഫൈ ചെയ്ത് സൈൻ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു പാസ് തരികയാണ് അവിടുന്ന്. ആ പാസും കൊണ്ട് നമ്മളിപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ വാഴച്ചാൽ വാട്ടർഫാൾസ് കഴിഞ്ഞിട്ട് വാൽപ്പാറയ്ക്ക് നമ്മൾ കാട്ടിൽ കൂടിയുള്ള ഫോറസ്റ്റിൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. അവർ നമ്മളോട് പറയുകയും ചെയ്തു, നിങ്ങൾ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം, ആനയൊക്കെ ഇറങ്ങാനുണ്ടെന്ന്. പക്ഷെ നമ്മളതിൽ പറയത്തില്ല, ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡിംഗ് ആയിട്ടെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് വാൽപ്പാറയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഫോറസ്റ്റിൽ കൂടി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വാഴച്ചാലിൽ നിന്ന് തുടങ്ങിയ കാട്ടിൽ കൂടെയുള്ള യാത്ര ഇപ്പോഴും തുടരുകയാണ്. ഫുള്ള് വിജനതയാണ്. എപ്പോഴെങ്കിലും ഒരു വണ്ടി പാസ്സായെങ്കിലായി, അങ്ങനെയാണ്. ഒരു ഭീകരമായ അന്തരീക്ഷമാണെങ്കിലും പക്ഷെ അതിലും ഒരു ഭംഗിയുണ്ട്. കാടിൻ്റെ സൗണ്ടും പറയത്തില്ല, ഒരു പ്രത്യേക ഒരു വിസിലടിക്കുന്ന സൗണ്ടുകളും എല്ലാം കൊണ്ടും നല്ല ഭംഗിയാണ് റൈഡ് ചെയ്യാൻ. പക്ഷെ വിജനതയാണ്, ഫുള്ള് അത്രയ്ക്ക് നമുക്കൊരു ഭീകരത സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ്. റോഡിനാണെങ്കിൽ അത്യാവശ്യമുള്ള വീതിയുണ്ട്. ഇപ്പം നമ്മൾ അതിൽ കൂടിയുള്ള നമുക്ക് വാൽപ്പാറയിലേക്കോട്ടുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വാച്ച് വിത്ത് അസ്. അപ്പോൾ നമ്മൾ വാൽപ്പാറയിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൽ കൂടെ. പക്ഷെ ഇവിടെല്ലാം വാഴച്ചാൽ വാട്ടർഫാൾസ് കഴിഞ്ഞ് വന്ന് ഒരു ഏകദേശം 10-25 കിലോമീറ്റർ കഴിയുമ്പോൾ തൊട്ട് പിന്നെല്ലാം റോഡ് ശരിയില്ല. റോഡ് ഫുള്ള് ഗട്ടറാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ചെറിയ സ്പീഡിലല്ലേലും പോകാൻ പറ്റുള്ളൂ സേഫ്റ്റി ആയതുകൊണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കുറേ റോഡും അവിടെ നിന്ന് ഇങ്ങോട്ട് മോശമാണ്. ഇതാണ് ഷോളയാർ. ഈ ഷോളയാൽപ്പാറയിലെ ഒരു പെട്രോൾ. ഇപ്പം നമ്മൾ ഷോളയാർ എത്തിയിരിക്കുകയാണ്. ഷോളയാർ കഴിഞ്ഞ് ഇനി വാൽപ്പാറയിലോട്ട് പോകുന്നുണ്ട്. ഈ റോഡ് കുറച്ച് ശരിയായിരുന്നെങ്കിൽ ഇനി കവറാവും. പക്ഷെ റോഡ് ഫുൾ ഡർട്ടി റോഡ്. ഇപ്പം നമ്മൾ വാൽപ്പാറയ്ക്കുള്ള റൂട്ടിലാണ്. അപ്പം നമ്മൾ മലക്കപ്പാറയെന്നും പറഞ്ഞ് സ്ഥലം അവിടെ വരും. ഒരു ജംഗ്ഷൻ വരുന്നതാണ്. കുറച്ച് ആൾക്കാർ താമസമൊക്കെ ഉള്ളതാണ്. അവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ടാറ്റ ഇവരുടെ ടി എസ്റ്റേറ്റിൻ്റെ കുറച്ച് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് എൻട്രി ആവുന്ന സ്ഥലം. ഇനി നമ്മൾ വാൽപ്പാറയ്ക്ക് പോവുകയാണ്. പക്ഷെ അവിടെ ആ ജസ്റ്റ് മലക്കപ്പാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 500 മീറ്റർ അത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങുന്ന സ്ഥലമാണിത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ടി എസ്റ്റേറ്റും ഈ സ്ഥലമെല്ലാം കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതൊന്ന് കാണാം. നിങ്ങളെ എല്ലാവരും ഒരു പ്രാവശ്യം കാണിക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും
ഈ റൂട്ടിലൊന്ന് വരിക, അതിരപ്പള്ളി വാഴച്ചാൽ വന്നിട്ട് വാൽപ്പാറേ റോഡിൽ വന്നാൽ ഈ സീനറികൾ കാണാം. സൂപ്പർ അല്ലേ? എന്നാ പറയുന്ന മലയാളത്തിൽ പറയുന്ന വെണ്ണ അടിപൊളി, സൂപ്പർ സൂപ്പർ സീനറി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ആ മലക്കപ്പാറ ചെറിയ ജംഗ്ഷൻ എല്ലാം കഴിഞ്ഞു, ആ സീനറികളെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഇനിയും വാൽപ്പാറയ്ക്ക് കുറച്ച് ദൂരം ഇനിയും ഉണ്ട്. അപ്പം നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള മലക്കപ്പാറയിൽ ഫോറസ്റ്റ് അതിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പാസ് കൊടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പം ആ ആ സൈഡ് ഫുള്ള് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ ഭംഗിയാണ് കാണാൻ. ായിക്കോട്ടെ, നമ്മൾ ഇപ്പം നമ്മൾ മലക്കപ്പാറ ആ ഒരു പറയത്തില്ലേ ഒരു ജംഗ്ഷൻ, നമ്മൾ തോടനാരങ്ങ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ് ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ റോഡ് ഫുള്ള് നല്ല റോഡാണ്. അവിടെ പിന്നെ വലിയ റോഡിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ആ നമ്മൾ വാഴച്ചാലിൽ നിന്ന് നമ്മൾ ഈ വാൽപ്പാറയിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് ഞാൻ മുന്നേ പറഞ്ഞ മാതിരി നമ്മൾ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ വണ്ടി, ഡ്രൈവിംഗ് ലൈസൻസ്, പേര്, അഡ്രസ്സ് എല്ലാം എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടിക്കറ്റ് കിട്ടും അവിടെ നിന്ന്. ആ ടിക്കറ്റ് നമ്മൾ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ലാസ്റ്റ് ചെക്ക് പോയിട്ട് മലക്കപ്പാറ എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നമ്മളത് കൊടുത്തിട്ടാണ്, അത് അവിടെ സൈൻ ചെയ്ത് നമ്മളിത് തിരിച്ചേൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ മലക്കപ്പാറയെല്ലാം കഴിഞ്ഞ് ചെക്ക് പോസ്റ്റിലെല്ലാം വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വാൽപ്പാറയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ വാൽപ്പാറയ്ക്ക്. നമ്മൾ മലക്കപ്പാറ കഴിഞ്ഞ് കുറേ ഏകദേശം കുറച്ച് 3-4 കിലോമീറ്റർ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലോട്ടുള്ള എൻട്രി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഏകദേശം വാൽപ്പാറയോട് അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം കുറച്ച് ദൂരം കൂടി ഉണ്ട്. ആക്ച്വലി അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ വേറെ പെട്രോൾ പമ്പ് ഇത്രയും ദൂരമില്ല. പിന്നുള്ള പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ വാൽപ്പാറ സിറ്റിയിൽ മാത്രമാണുള്ളത്. അപ്പം നമ്മളിനി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയും വാൽപ്പാറ സിറ്റിയിൽ നമ്മുടെ പെട്രോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോയിട്ട് വാൽപ്പാറ സിറ്റിക്കകത്ത് പോയി പെട്രോൾ അടിച്ചിട്ട് കുറച്ചൊന്ന് ഫ്രഷായിട്ട് പിന്നെ നമ്മളുടെ യാത്ര പൊള്ളാച്ചി റൂട്ടിലേക്കാണ് പോകേണ്ടത്. വാൽപ്പാറയിൽ പ്രത്യേകിച്ച് വേറെ കാണാൻ നമുക്കറിയില്ല, അത് കാണാനായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഒള്ളി ഈ റോഡിൽ വന്ന വ്യൂസ് തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഒരു എയിം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ പൊള്ളാച്ചി വഴി എങ്ങനെയും രാത്രിയാവുന്നതിന് മുന്നേ തന്നെ സേലം ഹൈവേയിൽ പോയി കയറേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി വാൽപ്പാറയിൽ നിന്ന് ഉള്ള യാത്രയുടെ വീഡിയോ അടുത്തതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.